കെ പി നൌഷാദലി ഈ മുഖ്യമന്ത്രിയും സി പി എമ്മും എല്ലാം ഈ ഭരണഘടനാ സംരക്ഷണ റാലി നടത്തുന്നത് എന്തോ അനാവശ്യമായ കാര്യം എന്താണോ ബി ജെ പി ഉദ്ദേശിക്കുന്നത് അത് വോട്ടാക്കി മാറ്റാനുള്ള പിണറായിയുടെ കുതന്ത്രം ഇതൊരു വിഷയമേ അല്ല എന്നൊക്കെയാണ് നിങ്ങളിത് അവതരിപ്പിച്ചു കൊണ്ടിരുന്നത് ഒരു നൈറ്റ് മാർച്ചാണ് ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും ശരിയായ കാര്യം എന്ന രൂപത്തിലുള്ള അവകാശവാദവും നിങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ടായിരുന്നു എന്നാലിപ്പോൾ എന്താണ് ഈ പറയുന്ന കേരളത്തിലടക്കമുള്ള മതന്യൂനപക്ഷങ്ങൾ അനുഭവിക്കുന്ന ആശങ്ക അത് അവരിലേക്ക് മാത്രമായി പരിമിതപ്പെടുന്നതല്ല എന്ന ബി ജെ പിയുടെ യഥാർത്ഥ മുഖം കേരളത്തിന് മുന്നിൽ വരച്ചു കാട്ടാൻ സഭാ അധ്യക്ഷന്മാർ നിർബന്ധിതരാകുന്ന സാഹചര്യത്തിൽ നിങ്ങളുടെ പങ്കെന്താണിതിൽ വേണു താങ്കളുടെ ചോദ്യത്തിൽ അനാവശ്യമായിട്ട് ചില താങ്കളുടേതായ നിർമ്മിതികൾ ചേർക്കേണ്ട ഒരു കാര്യമില്ല കാരണം ഇവിടെ പൗരത്വ ഭേദഗതി നിയമം അറബിക്കടലിൽ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ബി ജെ പി സർക്കാരിന്റെ പുതിയ നീക്കത്തെ കെ പി സി സി പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ എതിരിട്ട ആളുകളാണ് ഞങ്ങൾ പിന്നെ മലബാറിലെ നാല് ജില്ലകളിൽ മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഇടങ്ങളിലൊക്കെ വന്ന് മാർച്ച് നടത്തി അങ്ങനെ ഏതെങ്കിലും ഒരു മുതലെടുപ്പിന്റെ വീക്ഷണ കോണിൽ ഞങ്ങൾക്ക് ഈ വിഷയത്തെ സമീപിക്കാൻ ഉദ്ദേശമില്ല കാരണം അത് ഡൽഹിയിൽ മുമ്പ് കാലങ്ങളിൽ നടന്ന സമരമായാലും ഇന്ത്യൻ പാർലമെന്റിന്റെ ഇരുസഭകളിലും നടന്ന നടത്തിയ പോരാട്ടമായാലും ഉടനീളം ആസാമിൽ പോയിട്ടാണ് രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്രയുടെ സമയത്ത് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായിട്ട് വലിയ പ്രസംഗമൊക്കെ നടത്തിയത് ഞങ്ങൾക്ക് ഇതൊന്നും ഇങ്ങനെ ആവർത്തിച്ച് തെളിയിക്കേണ്ട കാര്യമില്ല ഞങ്ങൾക്കിതൊരു പിടിക്കൽ തന്ത്രമല്ല നമ്മളിപ്പോൾ ആ വിഷയമല്ല ഇപ്പൊ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായിട്ട് ഇവിടെ ലത്തീൻ രൂപതയുടെ പിന്നെ ആർച്ച് ബിഷപ്പും അതുപോലെ തന്നെ സീറോ മലബാർ സഭയുടെ ഓക്സിലറി ബിഷപ്പും നടത്തിയ പ്രസ്താവനകൾ മുൻനിർത്തിയാണല്ലോ നമ്മൾ ഈ ചർച്ച നടത്തുന്നത് ഇവിടെ ക്രിസ്ത്യൻ സമുദായത്തിന് മുന്നിൽ ബി ജെ പി കാര് നീലത്തിൽ മുങ്ങിയ ചായ പോലെ കുറെ നാളുകളായിട്ട് ഇങ്ങനെ അഭിനയിച്ച് ഗോഷ്ടി കാണിച്ച് പോരുന്നുണ്ട് ഞങ്ങൾക്ക് അന്നേ അറിയാം ഇത് ഏറ്റവും അടുത്തൊരു മുഹൂർത്തത്തിൽ തന്നെ ഇവരുടെ യഥാർത്ഥ ചിത്രം അനാവൃതമാവും സമുദായാംഗങ്ങളിൽ ആരെങ്കിലുമൊക്കെ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് കൃത്യമായ ചിത്രം ലഭിക്കുമെന്ന് ഞങ്ങൾ ഉറപ്പുണ്ടായിരുന്നു അതിവിടെ സംഭവിച്ചു എന്ന് മാത്രമാണ് ഇവിടെ ക്രിസ്ത്യൻ മുസ്ലിം ചോദിച്ചോട്ടെ നിങ്ങൾ അടിസ്ഥാനപരമായി പറഞ്ഞോണ്ടിരുന്ന എന്താണ് മുഖ്യമന്ത്രിയും സി പി എമ്മും ഒക്കെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രചാരണം നടത്തുമ്പോൾ നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട എതിർവാദം എന്തായിരുന്നു കേരളം വിചാരിച്ചാൽ ഇതിവിടെ നടപ്പാക്കാൻ കഴിയുന്ന നടപ്പാക്കാതിരിക്കാൻ കഴിയില്ല അതുപോലെ തന്നെ ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട യാതൊരു ഉത്കണ്ഠയുടെയും ആവശ്യമില്ല അങ്ങനെയെങ്കിലും ഈ നെറ്റോ പിതാവും അതുപോലെ തന്നെ ഈ തറയിൽ ഒക്കെ സഹോദരന്മാർക്കൊപ്പം നിൽക്കണം എന്ന് പറയുക ഈ രാജ്യത്ത് ഒരാളെങ്കിലും ഭയചകിതനാണെങ്കിൽ ഈ രാജ്യം അപകടാവസ്ഥയിലാണ് എന്ന സന്ദേശം നൽകുക ഇതൊക്കെ ആര് കൂടെ മുങ്ങി അതിൻ്റെ ചായവും കൂടെ ഇപ്പം പുറത്തേക്ക് വരികയാണോ ശ്രീ നൗഷാദ് അലി വേണു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ നിലപാട് പൗരത്വ നിയമം ഇന്ത്യ രാജ്യത്ത് നടപ്പിൽ വരാതിരിക്കണമെങ്കിൽ ബി ജെ പി അധികാരത്തിൽ നിന്ന് ഇറങ്ങി അവിടെ ഇന്ത്യ സഖ്യം അധികാരത്തിൽ കയറണം അതല്ലാതെ മറ്റു വഴികളില്ല അങ്ങനെ ഒരു പോംവഴിക്ക് അപ്പുറത്ത് കേരളത്തിന് ഞങ്ങളിത് നടപ്പിലാക്കില്ല എന്ന സാങ്കത്യമില്ലാത്ത പൊള്ളയായ വാചകം പറഞ്ഞ് അങ്ങനെ ഒരു പഞ്ച് ഡയലോഗിന്റെ പുറത്ത് മുസ്ലിം വോട്ട് കിട്ടുമെന്ന മണിപ്പൂരിൽ നിന്ന് എത്ര കുട്ടികൾ വന്ന് പഠിക്കുന്നുണ്ട് അല്ലല്ലേ മണിപ്പൂർ കലാപവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഇവിടെ ഉണ്ടോ സമാനമായ എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടോ കുട്ടികൾ ഇവിടെ വന്ന് പഠിക്കുകയല്ലേ സ്വമേധയാ വന്നാലല്ലോ നാം ക്ഷണിച്ചു അവർക്ക് ഇങ്ങോട്ടേക്ക് വരാൻ കഴിയുന്നത് എന്തുകൊണ്ട് അതീ നാടിന്റെ സവിശേഷതയാണ് നമുക്കങ്ങനെ സ്വാഗതം ചെയ്യാൻ കഴിയുന്നതും ഈ നാടിന്റെ പ്രത്യേകതയാണ് അല്ലേ അതല്ലാതെ മണിപ്പൂര് വടക്ക് കിഴക്കൻ ഇന്ത്യയുടെ ഭാഗമായി കിടക്കുന്ന ഏതോ ഒരു സ്ഥലം കേരളത്തിൽ ഇരുന്നുകൊണ്ട് ഇതിന്റെ ഉത്കണ്ഠ പങ്കുവച്ചിട്ട് എന്ത് കാര്യം എന്ന് ചോദിക്കുന്നത് എന്ത് അടിസ്ഥാനത്തിലുള്ളതാണ് ക്യൂബയിൽ വിശക്കുമ്പോൾ നമ്മൾ ഇവിടുന്ന് അരിയത്തിച്ച് കൊടുത്തിട്ടുണ്ടെന്നേ അല്ല നിങ്ങൾ നിങ്ങൾ നമ്മൾ അതിനപ്പുറത്ത് പലതും ചെയ്തിട്ടുണ്ട് ഞങ്ങൾ അപ്പാർട്ടിയുടെ എതിരെ കേരളത്തിൽ സമരം ചെയ്തിട്ടുണ്ട് ഞങ്ങളെ വർണ്ണവിവേചനത്തിനെതിരെ പിന്നെ മാർട്ടിൻ ലൂതർ കിങ്ങിനോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് കേരളത്തിൽ യൂത്ത് കോൺഗ്രസ് നിരന്തരം റാലികൾ നടത്തിയിട്ടുണ്ട് നിങ്ങൾ അതൊന്നും ഞങ്ങളെ പഠിപ്പിക്കേണ്ട കാര്യമില്ല ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞത് പൗരത്വ നിയമം ഇന്ത്യ രാജ്യത്ത് നടപ്പിലാകാതിരിക്കണമെങ്കിൽ ഇപ്പൊ നടപ്പിൽ വന്നിട്ടുണ്ടല്ലോ ലോക്സഭയും പിന്നെ രാജ്യസഭയൊക്കെ പാസാക്കി പ്രസിഡന്റ് ഒപ്പിട്ടിട്ടുണ്ടല്ലോ ആ നിയമം അറബിക്കടലിൽ എറിയപ്പെടണമെങ്കിൽ ഇവിടെ ബി ജെ പി അധികാരത്തിൽ നിന്ന് ഇറങ്ങണം അതിനുള്ള പണി ചെയ്യണം അതാണ് ഞങ്ങളുടെ മുമ്പിലുള്ള പോംവഴി അല്ലാതെ ഇതൊക്കെ റൊമാൻറിസൈസ് ചെയ്തുകൊണ്ട് കാൽപ്പനിക ഡയലോഗുകൾ ഉരുവിട്ട് ആളുകളുടെ വോട്ട് തട്ടിയെടുത്ത് ജയിക്കുക എന്നതിന്റെ അപ്പുറത്ത് ഒരു ലക്ഷ്യവും ഇല്ലാത്ത പാർട്ടി അല്ല ഞങ്ങൾ ആശങ്കയുടെ അടിസ്ഥാനം എന്താണ് ശരി അല്ല ഞങ്ങള് നെറ്റോ പിതാവിൻ്റെതായാലും ഞങ്ങള് കെ സി ബി സിയുടേതായാലും മറ്റുപാഞ്ചലിക്കൽ സഭകളുടേതായാലും എല്ലാവരുടെയും പിന്തുണ മുഴുവൻ ന്യൂനപക്ഷ സമുദായങ്ങളുടെയും പിന്തുണ ഈ വിഷയത്തിൽ വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് കേരളത്തിലൊരു ശ്രീ നൌഷാദലി പറയുന്ന വിഷയം ഒരു തരത്തിലും ബാധിക്കാത്തവരാണെന്ന് മാത്രമല്ല അതിന്റെ ആനുകൂല്യം കിട്ടുന്നവരാണ് ക്രിസ്ത്യാനികൾ അങ്ങേക്ക് തർക്കമില്ലല്ലോ അവർ പറയുകയാണ് ആശങ്ക ഏഹ് നിങ്ങളുടെ യുക്തി വെച്ചിട്ടാണെങ്കിൽ അവർ ആശങ്കപ്പെടേണ്ടതേ ഇല്ല അല്ല ഞങ്ങൾക്ക് അങ്ങനെ ഒരു യുക്തി ഇല്ല വേണോ അത് നിങ്ങളുടെ യുക്തിയോ ട്വന്റി ഫോറിന്റെ യുക്തിയോ ആണ് നിങ്ങളിങ്ങനെ നിങ്ങളുടേതായ കാര്യങ്ങൾ എന്തിനാണ് ഞങ്ങളിൽ അടിച്ചേൽപ്പിക്കുന്നത് ഞങ്ങളുടെ കാര്യങ്ങൾ ഞങ്ങളല്ലേ പറയേണ്ടത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമാണ് ഇവിടെ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് പ്രശ്നം നേരിടുമ്പോൾ മാത്രമല്ല ആ വിഭാഗത്തിന് പ്രശ്നമാകുന്നത് അത് സി പി എമ്മിന്റെ നയമാണ് ഞങ്ങളുടേതൊരു ഭരണഘടനയുടെ പ്രശ്നമാണ് ക്രിസ്ത്യാനിയുടെ മാത്രം പ്രശ്നമല്ല ഇത് ഹിന്ദു മുസ്ലിമിന്റെ മാത്രം പ്രശ്നമല്ല ഈ നാട്ടിലെ ഹിന്ദുക്കളുടെ കൂടെ പ്രശ്നമാണിത് ഈ രാജ്യം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ പ്രശ്നം മുഴുവൻ മനുഷ്യ പിടിച്ചുകൊണ്ട് ഈ പൗരത്വം പാടില്ല എന്ന് ഏറ്റവും ശക്തമായി അതിൽ വാദം ഉണ്ടാക്ക വാദം മുന്നോട്ട് വെച്ച രണ്ട് പ്രമുഖർ തന്നെയാണ് നെഹ്റുവും അംബേദ്കറും എല്ലാം അതിലൊന്നും ഒരു തർക്കവുമില്ല ഈ വിഭജനത്തിന്റെ കാലത്ത് വല്ല വലിയ വൈകാരികമായ അന്തരീക്ഷം നിൽക്കുമ്പോൾ പോലും നമ്മെ സംബന്ധിച്ച് മതം ഇതൊരു മാനകമാ ഇരുന്നു എന്ന് പറയുന്നതിൽ നെഹ്റുവിൻ്റെ കുറവുണ്ടാവും അതിലൊന്നും തർക്കമൊന്നുമില്ല കേട്ടോ ആ കാര്യത്തിൽ പക്ഷേ ഖാർഗെ ഞാനൊന്ന് നാളെ പറയാം അല്ല ഖാർഗെ നാളെ പറയാം എന്ന് പറയുന്നു ഇന്ന് രാത്രിയായില്ലേ ഞാൻ നാളെ പറയാം എന്ന് പറയുന്നു കെ സി വേണുഗോപാൽ ഇരുന്ന് ചിരിക്കുന്നു അവർ ചോദിക്കുന്ന അല്ല അവർ ചോദ്യം ചെയ്യുന്നത് ആരുടെ പൈതൃകമാണെന്ന് അവർ തന്നെ ഒന്ന് ആലോചിക്കുന്നത് നല്ലതാണ് ബാക്കിയുള്ളവർക്ക് ആർക്കും സംശയങ്ങളില്ല ആ പൈതൃകവുമായി ബന്ധപ്പെട്ടു ആ നോഷാദി പറഞ്ഞോളൂ എനിക്ക് 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 വലിയ സങ്കടമുണ്ട് വേണോ കാരണം നിങ്ങളൊക്കെ സി പി എമ്മിന് വേണ്ടി ഇത്തരത്തിലുള്ള വിടുപണി ചെയ്യുന്ന മട്ടിൽ അവരുടെ നെറേറ്റീവിനെ അതേപടി ഛർദിക്കുന്നതിൽ എനിക്ക് വലിയ വിഷമമുണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പാർട്ടി സി എക്കെതിരായിട്ടുള്ള നിലപാടെന്താണ് എന്ന് ഇരു സഭകളും രാജ്യവും കണ്ടതാണ് അങ്ങ് ഡൽഹിയിലെ ജാമിയ മില്ലിയയിലും ജെ എൻ യുയിലൊക്കെ രോഗാതുരനായ ഉമ്മൻചാണ്ടിയാണ് നട്ടപ്പാതിര രണ്ടര മണിക്ക് ചെന്ന് അവിടെ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളോട് ഐക്യധാർഢ്യപ്പെട്ടത് രമേശ് ചെന്നിത്തല ഹിന്ദിയിൽ പ്രസംഗിച്ചത് മുല്ലപ്പള്ളി സമരത്തിന്റെ മുന്നണിയിൽ നിന്നത് ഞങ്ങൾക്ക് നിങ്ങളെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല ഇരുപത് പാർലമെന്റ് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളുടെ കടന്നു പോകുക അവർ വിവിധങ്ങളായ നിയോജക മണ്ഡലങ്ങളിൽ നയിച്ച മാർച്ചുകൾ പ്രസ്താവനകൾ പ്രതിഷേധങ്ങൾ ഞങ്ങൾ ഈ രംഗത്തൊക്കെയുണ്ട് സി പി എം ഇത്തരത്തിൽ അവര് മാത്രമാണ് ചാമ്പ്യന്മാർ എന്നൊക്കെ പറഞ്ഞ് മുസ്ലിം ഭൂരിപക്ഷ കേന്ദ്രങ്ങളിൽ പൊറാട്ട നാടകം കളിക്കുന്നതിന് സമാനമായി ഒപ്പിച്ച് ആടാൻ ഞങ്ങൾക്ക് സൗകര്യമില്ല കാരണം ഞങ്ങളെ വിശ്വാസമുണ്ട് പള്ളിയിൽ കിടന്നുറങ്ങിയ ഒരു കുത്തി കൊന്നിട്ട് മുഴുവൻ പ്രതികളെയും പോലീസ് അല്ല കോടതി വെറുതെ വിടും വിധം പോലീസും പ്രോസിക്യൂഷനും ഒത്തു കളിക്കുന്ന ഈ സംഘി വിജയന്റെ പാർട്ടിയെക്കുറിച്ച് നിങ്ങൾ എത്ര വെള്ളം പൂശിയാലും കേരളത്തിലെ ജനാധിപത്യം മതേതര വിശ്വാസികൾ അത് വിശ്വസിക്കുകയില്ല അവരാണ് ഇപ്പൊ ചായമൂത്തിൽ മുങ്ങിയ നീലക്കുറുക്കന്മാരായിട്ട് മുസ്ലിം സമുദായത്തെ ലക്ഷ്യമിട്ട് വരുന്നത് അത്തരത്തിലുള്ള സി എഎ പോലുള്ള അവരുടെ ഈ ചൂണ്ടയിൽ കുരുങ്ങുന്നവരല്ല അത്രക്ക് അതപ്പതിച്ചവരല്ല അത്രക്ക് ബോധമണ്ഡലം താഴ്ന്നു പോയവരല്ല പ്രബുദ്ധത ഇല്ലാത്തവരല്ല കേരളത്തിലെ മലബാറിലെ മുസ്ലിങ്ങളൊക്കെ അതൊക്കെ സി പി എം തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുമ്പോൾ മനസ്സിലാക്കും അതുവരെ അവരിത്തരത്തിലുള്ള ഗോഷ്ടി കാണിച്ചൊക്കെ നീങ്ങാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട് ഇവിടെ ഈ സംസ്ഥാനത്ത് ക്രിസ്ത്യൻ മുസ്ലിം വിഭജനം വന്നാൽ ആദ്യത്തെ ഗുണഭോക്താവ് സി പി എമ്മും ആത്യന്തിക ഗുണഭോക്താവ് സംഘപരിവാരുമാണ് അങ്ങനെ ആദ്യ ഗുണഭോക്താവ് നിരന്തരം മത്സരിച്ചു കൊണ്ടിരുന്ന സി പി എമ്മിന്റെ മുഖത്തേറ്റ പ്രഹരം കൂടിയാണ് ബിഷപ്പിന്റെയും ഓക്സിലറി ബിഷപ്പിന്റെയും വാദഗതികളിലൂടെ പുറത്തു വന്നത് എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുകയാണ് അവർ എവിടെയാണ് രക്ഷ ഏതാണ് ജനാധിപത്യ അഭയ കേന്ദ്രം സങ്കേതം എന്ന് ആത്യന്തികമായിട്ട് അവർക്കറിയാം ഒരു ഇടമേളക്ക് ശേഷം അവരതിലേക്ക് വീണ്ടും അതിനെ ചെയ്തുകൊണ്ട് കടന്നു വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് കേരളത്തിന്റെ അതിർത്തിക്ക് പുറത്തെ എല്ലായിടത്തും സംഘപരിവാറിനെതിരെയാണ് ക്രിസ്ത്യൻ സമുദായം കേരളത്തിലും അവർ അങ്ങനെ തന്നെയാണ് ഇടക്കാലത്തെ ചില പുകമറകൾ ഉണ്ടാക്കാൻ ചിലർ ശ്രമിച്ചതിനെ വകഞ്ഞു മാറ്റിക്കൊണ്ടവർ ഈ തെരഞ്ഞെടുപ്പിന്റെ മുമ്പിൽ ധീരമായ നിലപാടെടുത്ത് മുന്നോട്ട് വരികയാണ് ഇവിടെ ഒന്നാമത്തെ അടി കിട്ടുന്നത് സി പി എമ്മിനാണ് സംഘപരിവാരം രണ്ടാമതേ വരുന്നുള്ളൂ എന്ന് വേണോ നിങ്ങൾ മനസ്സിലാക്കണം ശരി